നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് ഇത്തവണ നിരവധി മാധ്യമ പ്രവർത്തകരുടെ മുഖങ്ങൾ സ്ഥാനാർത്ഥികളായി എത്താൻ പോകുന്നു എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. നേരത്തെ തന്നെ മാധ്യമ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നവർക്ക് സി പി എം സജീവ രാഷ്ട്രീയത്തിലേക്ക് അവസരങ്ങൾ നൽകിയിരുന്നതാണ്. അതിനുദാഹരണമാണ് വീണ ജോർജ്, നികേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ. ഇത്തവണയും വീണ്ടും പ്രമുഖരായ മാധ്യമ പ്രവർത്തകർക്ക് മത്സരരംഗത്തേക്ക് ടിക്കറ്റ് കൊടുക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ പ്രമുഖനാണ് ജോൺ ബ്രിട്ടാസ്. ജോൺ ബ്രിട്ടാസിനെ മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. മാധ്യമ പ്രവർത്തന മേഖലയിൽ പ്രമുഖനാണ് ജോൺ ബ്രിട്ടാസ്. കൈരളി ടി വിയുടെ എം ഡി ആയിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുകയാണ്. പോരാത്തതിന് നേരത്തെ ഏഷ്യാനെറ്റ്, ദേശാഭിമാനി തുടങ്ങിയ ചാനലുകളിൽ വർക്ക് ചെയ്ത ജനങ്ങൾക്ക് ചിരപരിചിതമായിട്ടുള്ളൊരു മുഖമാണ് ജോൺ ബ്രിട്ടാസ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവാണ്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാൻ സി പി എം ആലോചിക്കുന്നത്. കഴിഞ്ഞ വർഷം മത്സരിച്ച വീണ ജോർജിനും ഒപ്പം റിപ്പോർട്ടർ ടി വി എം ഡി കൂടിയായ നികേഷ് കുമാറിനും ഇത്തവണ സീറ്റ് കൊടുക്കുമെന്നാണ് പുറത്തു വരുന്ന വിവരം. കഴിഞ്ഞ തവണ നികേഷ് കുമാർ അഴീക്കോട് മണ്ഡലത്തിൽ കെ എം ഷാജിയോട് പരാജയപ്പെട്ടിരുന്നു. 4000-ൽ പരം വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. എന്നാൽ അത് പരിഗണിക്കാതെ ഒരു തവണ കൂടി നികേഷ് കുമാറിന് അവസരം കൊടുക്കാനാണ് സി പി എം ഇപ്പോൾ തയ്യാറാകുന്നത്. മൊത്തത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ പരീക്ഷിക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം. കാലാകാലങ്ങളായി കണ്ടുമടുത്ത മുഖങ്ങളും രണ്ടു തവണ തുടരെ തുടരെ എം എൽ എ ആയവരെയും മാറ്റിയതിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച പുതിയ തന്ത്രം തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും സി പി എം പയറ്റാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തന മേഖലയിലെ പ്രമുഖരായിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെ പൊതു സ്വതന്ത്രരായി മത്സരരംഗത്തേക്ക് അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. 24 ന്യൂസിൽ വർക്ക് ചെയ്യുന്ന ഹർഷൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് പരിഗണിക്കുന്നുണ്ടെന്നാണ് സി പി എമ്മിന്റെ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് പുറത്തുവരുന്ന വാർത്തകൾ. അപ്പോൾ ബ്രിട്ടാസും ഹർഷനുമായിരിക്കും ഇത്തവണ പട്ടികയിൽ ഉൾപ്പെടുന്ന രണ്ട് പുതുമുഖ മാധ്യമ പ്രവർത്തകരെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇത് കൂടാതെ തന്നെ യുവജന മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ചെറുപ്പക്കാർക്കും മത്സരരംഗത്തേക്ക് സീറ്റ് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി എ എ റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളെയും കളത്തിലിറക്കാനാണ് തീരുമാനം. കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടായ ഇടപെടലുകൾ നടത്തിയ എം എൽ എമാരെയും ഒപ്പം ട്രാക്ക് റെക്കോർഡ് നഷ്ടപ്പെട്ട എം എൽ എമാരെയും ഒഴിവാക്കാനാണ് തീരുമാനം. ഈ സന്ദർഭത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിച്ച രീതിയിൽ ഡിവൈഎഫ്ഐ, എസ്എഫ്ഐ തുടങ്ങിയ വിദ്യാർത്ഥി സംഘടനകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നേതാക്കളെയാണ് പരീക്ഷിക്കാൻ തയ്യാറെടുക്കുന്നത്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പരീക്ഷണം വമ്പിച്ച വിജയം കൈവരിച്ച സാഹചര്യത്തിലാണ് മുതിർന്ന നേതാക്കളോടൊപ്പം തന്നെ യുവനിരയെ കൂടി വാർത്തെടുക്കാനായിട്ടുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളത്. ഇത്തരം തീരുമാനങ്ങൾ ജനം ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർക്ക് അവസരം നൽകുന്നത് ജനങ്ങളെ കൂടുതൽ പാർട്ടിയിലേക്ക് അടുപ്പിക്കുമെന്നുള്ള തീരുമാനവും പാർട്ടി നേതാക്കൾക്കിടയിലുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചേരുന്ന പാർട്ടി പോളിറ്റ് ബ്യൂറോ യോഗങ്ങളും പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗവും പാർട്ടി സംസ്ഥാന സമിതി യോഗങ്ങളും ഇത് സംബന്ധിച്ച് വിശദമായ ചർച്ചകൾക്കൊടുവിലായിരിക്കും തീരുമാനങ്ങൾ കൈക്കൊള്ളുക. മാധ്യമ മേഖലയിൽ പ്രമുഖരായിട്ടുള്ളവരെ പൊതുസ്വതന്ത്രരായി രംഗത്തിറക്കുമ്പോൾ ജനങ്ങൾക്ക് അവരെ പരിചയപ്പെടുത്തേണ്ട പ്രത്യേക ആവശ്യമില്ല എന്നുള്ളതാണ് നേതാക്കന്മാരുടെ വിലയിരുത്തൽ. ആ നിലയ്ക്ക് ഇത്തരം തീരുമാനങ്ങൾ ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് നേതാക്കൾ കരുതുന്നുണ്ട്. എന്തായാലും പൊതുരംഗങ്ങളിൽ നിൽക്കുന്ന കറപുരളാത്ത വ്യക്തിത്വങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പിന് അവതരിപ്പിക്കുക എന്നതാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഭാവിയിൽ പാർട്ടിക്ക് ഗുണകരമാകുമെന്നാണ് സി പി എം നേതാക്കന്മാരുടെ പൊതുവിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാനത്തുടനീളമുള്ള മണ്ഡലങ്ങളിൽ നിന്നും പൊതു സ്വീകാര്യരായ വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പാർട്ടി നേതൃത്വം ശേഖരിച്ചു വരുന്നുണ്ട്. ഇതിൽ നിന്നായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ഏത് തരത്തിൽ വേണമെന്നുള്ള കാര്യവും തീരുമാനിക്കുന്നത്. പാർട്ടിക്ക് ഇതുവരെ ജയം നേടാനാകാത്ത പല മണ്ഡലങ്ങളിലും പൊതു സ്വതന്ത്രരെ നിർത്തി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത്. കഴിഞ്ഞ തവണ സി പി എം പയറ്റിയ ഇതേ തന്ത്രം പല മേഖലകളിലും വിജയം കണ്ട സാഹചര്യത്തിലാണ് അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്താൻ പല മണ്ഡലങ്ങളിലും ജില്ലാ കമ്മിറ്റികളോടും ഏരിയ കമ്മിറ്റികളോടും നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പൊതുസ്വതന്ത്രരാകുമ്പോൾ ഇത്തരത്തിൽ പാർട്ടിയുടെ ലേബൽ മാറ്റി നിർത്തി ജനങ്ങൾ രാഷ്ട്രീയം മാറ്റിവെച്ച് വോട്ട് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയും നേതൃത്വം വച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് നൽകിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി ഒരു പടി മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനാണ് സി പി എം ലക്ഷ്യം വയ്ക്കുന്നത്.